This video is sponsored by Digimark Academy. Learn digital, be digital. Davi, Davi, le kaino kya upraam nichuva mandi kya? Unnu poyara. Ani aaran paranjalo. Aare aare, pora pora. Na soma. Pora. Abre. Mana kandambara. Niye. ഒരു സൈക്കിൾ എടുത്ത് ആ വെട്ടിക്കവലെ പോയി ഇത് പോസ്റ്റ് ചെയ്തു വാ. ഒന്ന് ഋത്തിക്ക് വീട്ടിലേക്ക് വാ, അത് ചോറ കഴിഞ്ഞ എന്തെങ്കിലും കാണും. ആ ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. കണ്ടില്ലേ, നേരെ മെളുക്കുമ്പോ ഒന്ന് കുത്തി ഇരുന്നോളും ശൗന മുടക്കികൾ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേട്ട് വരാം, കളിക്കാം. അവരുമായിട്ട് ഉടക്കണ്ട. കേട്ടോ വലിപ്പോസേ, ഒരു 3 കൊല്ലം മുമ്പാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത്. അന്നൊരു പോസ്റ്റ് മാസ്റ്റർ ഇവിടെ വന്നു. അയാൾക്ക് ഗോപാലം പോലീസിന്റെ മകളുമായിട്ടെന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ അങ്ങ് മുങ്ങി. പിന്നെ ഇവിടെ പലരും വരികയും പോകുക ചെയ്തു. പക്ഷെ ഈ നാടാർക്കും പിടിക്കുന്നില്ല. സുഹൃത്തുക്കളെ, മന്ത്രിമാരുടെയും MLAമാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത്. ഇവരൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റി തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോരി ചെലവാക്കിയത്. ഇവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് മാഷ് വേണോ? ഞാൻ കൊണ്ടുവരും. പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ എത്ര പേര് സംഭാവന തന്നിട്ടുണ്ട്? എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. വായി മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാ മതി. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്ന്? കേരളത്തിന്റെ തേങ്ങ, കേരളത്തിന്റെ തേങ്ങ ആനക്കാര്യത്തിന് ചേനക്കാര്യം. അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. അപ്പോൾ ഇപ്പൊ എന്തു പറയുന്നു? സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ അതോ ഞാൻ വീട്ടിലേക്ക് വരണോ? ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? വേണ്ട ആശാനെ, ഇവനെയൊക്കെ നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. ഫയൽ വാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെ ഇയാളെ നോക്കി കയറ്റിക്കളെ. അല്ലേ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, വമ്പിച്ച ഗാഥാഗുസ്തി ഇന്നോളം ആരുടെ മുമ്പിലും മുട്ടുകുത്തിയിട്ടില്ലാത്ത ഉടുമ്പു വേലായുധന് കൊച്ചുകുട്ടം പിള്ളയുടെ അരിമശിഷ്യൻ ഫയൽവാൻ പീലിപ്പോസ് നേരിടുന്നു. ഉടുമ്പിനെ തറവറ്റിക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നല്ലപോലെ കുത്തി കളയണം, അടികളുടെ മണ്ണ് മോളി വരണം. നേതാവേ, മൈക്ക് ഒന്ന് കാച്ചുന്നാ. സാമ്യം ആശാനെ, ജോലി തിരക്കാണല്ലേ? നാളെയല്ലേ കുത്തി? അല്ലെ മണ്ണ് വെല്ലാതെ പിടിക്കും വിളയിക്കോളും. എല്ലാ ഇത്തവണ ഉടുമ്പ് തറ പറ്റോ? പിന്നെ അതോ ആശാൻ തറ പറ്റോ? ആരാ തറ പറ്റുന്നത്? നാളെ പിടിക്കുമ്പോ കാണാല്ലോ. കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. പിടിക്കുമ്പം കാണാമല്ലോ, പിടിക്കുമ്പം കാണാമല്ലോ. എനിക്ക് മുതൽ വഴക്കൊന്നുമില്ലല്ലോ. പിന്നെന്താ, ആര് ജയിച്ചാലും തോറ്റാലും തനിക്കെന്താ? അതൊന്നുമില്ല, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ മാസം മാസം അനാവശ്യമായി ചെലവാക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അത് ഈ നാട്ടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ സംഭാവന എന്നെ ഏൽപ്പിച്ചുകൂടാന്ന് ചോദിച്ചതാണോ? ഞാന് കണ്ടവന്റെ വീട് തോറും കേറി ഇറങ്ങി തെണ്ട് നടന്ന് പിരിക്കാറില്ല. സ്വന്തം തറവാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പൈസയാ. വേണേ വന്നിട്ട് കണ്ടിട്ട് പോ. നടക്കട്ടെന്റെ നേതാവേ, ഒന്നുമില്ലേലും വല്ലപ്പോഴും ഒരു ഗുസ്തി ഓസിന് നമുക്ക് കാണാമല്ലോ. എന്റെയൊക്കെ ജീവിതം തന്നെ ഓസാണെന്നതാണ്. ഞാൻ അപ്പഴേ പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഉടുമ്പിനെ തറവറ്റിച്ചിട്ടേ ഞാൻ ഇറങ്ങൂ. ജയ് ഹനുമാൻ. എന്ത് ചെയ്യാനാ തലക്ക് സുഖമില്ലാതെ? ഇപ്പൊ ഒന്ന് പറ, ഒന്ന് പറ. മുത്താരം കൊന്ന് ആറങ്ങാനുണ്ടോ?
ഹലോ മനസ്സിലായില്ല അല്ല ഞാൻ ഈ മുത്താരംകുന്നം എന്ന് പറയുന്ന സ്ഥലം സ്ഥലം എങ്ങോട്ടാ പോകേണ്ടത് എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല പിന്നെ എന്തിനാ അവിടെ ബസ് ഇറങ്ങിയത് സത്യം പറ ബസ്സിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ആ കള്ള നോട്ടും ആ പരിങ്ങലും ഇടയ്ക്കിടയ്ക്ക് പേനെടുത്ത് ഡയറിയിൽ എഴുത്തു എന്തിനാണ് സുഹൃത്തെ എന്നോട് വിളിച്ചു പിടിക്കുന്നത് ഞാനും ഗവൺമെന്റിന്റെ ആള് തന്നെയാ ഈ പ്രദേശത്ത് ഏത് സിഐഡി വന്നാലും ആദ്യം എന്നെ കാണുക എന്നുള്ളത് അതൊരു പതിവാണ് പക്ഷെ ഞാൻ മതി 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 ഇനി ഒരു അക്ഷരം പറയണ്ട എന്റെ സിഐഡി അതിരിക്കട്ടെ സാറിപ്പം ഏത് കേസ് പിടിക്കാനാ അങ്ങോട്ട് പുറപ്പെട്ടത് ഇതെന്റെ സ്വന്തം കേസ് തന്നെയാ സ്വന്തം കേസോ അതും എന്റെ നിയോജക മണ്ഡലത്തിലോ സാറ് എം എൽ എ ആണോ അല്ല ആയിട്ടില്ല അടുത്ത ഇനിയാകും അതിന്റെ കരിനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്നര വർഷം മുമ്പ് അമ്പലക്കുളത്തിൽ ശാന്തയുടെ ശവം പൊന്തിയല്ലോ അത് കൊലപാതകമാണെന്ന് അന്ന് തന്നെ ഞാൻ സർവത്ര മന്ത്രിമാരെയും വിളിച്ചു പറഞ്ഞിരുന്നു സത്വര നടപടികൾ കൈക്കൊള്ളാമെന്ന് അവർ എനിക്ക് വാഗ്ദാനവും ചെയ്തിരുന്നു അതിനെപ്പറ്റി അന്വേഷിക്കാൻ പുറപ്പെട്ടതല്ലേ പ്ലീസ് എന്റെ സ്വന്തം കേസെന്ന് പറഞ്ഞത് എന്റെ തന്നെ ജീവിത പ്രശ്നം എന്ന അർത്ഥത്തിലാണ് ഇവിടെ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി എന്നെ നിയമിച്ചിരിക്കുകയാണ് തലോടി കൊട്ടി ഇത് എന്റെ കഴിവുണ്ട് ഞാൻ എത്തിച്ച പ്രിയപ്പെട്ട നാട്ടുകാരേ എവിടെ പോയി കിടക്കാടാ സാധനം എവിടെ വേണം ഏ നവരാ ഡേ ഇവിടെ ഇറങ്ങി വാ ഇങ്ങോട്ട് ഇറങ്ങി വാ ഇവിടെ ഇറങ്ങി വാ അല്ലേ ഇവിടെ വരും ഇവിടെ വരും ഒന്ന് ശ്രദ്ധിക്കുക വളരെ നാളത്തെ എന്റെ അശാന്ത പരിശ്രമത്തിന് ഫലമായി ഇതാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഈ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് മാസ്റ്റർ എത്തിയിരിക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കുകയാണ് എന്താ പേര് എന്താ പേര് ദിലീപ് കുമാർ അതെ ദിലീപ് കുമാരകൻ സുന്ദരനായ ഈ ചെറുപ്പക്കാരനാണ് ഇനി അങ്ങോട്ട് ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ കത്തുകുത്തുകൾ കൈകാര്യം ചെയ്യുന്നത് സാർ എന്റെ കടയിലിരിക്കാം ഒരു ചായ കുടിക്കാം സാർ എന്റെ കടയിലിരിക്കാം സാർ എന്റെ കടയിൽ പഴംപൊരി ഉണ്ട് സാർ എന്റെ കടയിൽ ദോശ ഉണ്ട് എന്റെ കടയിൽ ഉണ്ടംപൊരി ഉണ്ട് സാർ എന്റെ കടയിൽ മനുഷ്യരായാലും സൗകര്യമാണ് ആവശ്യം ആ സൗകര്യം നിങ്ങൾ തരുന്നില്ലെങ്കിലും ഇവിടെ സൈക്കിൾ ഷാപ്പ് എന്താ സാറിന് എന്താ ആവശ്യം എന്താ വേണ്ട എന്നോട് പറയും എന്നോട് പറയും എനിക്ക് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യാൻ വാസുവിന് എഴുതിയിരുന്നു അതിന്റെ ആവശ്യമില്ലായിരുന്നു സാറേ അതെന്താ സാറിന് വാസുവിനല്ലേ കണ്ടത് എടാ അയ്യപ്പാ എടാ പെട്ടിയെടുക്കടാ സാറേ മാറണേ വാ സാറേ വരൂ വരൂ ഇത് നമ്മള് പോസ്റ്റ് മാസ്റ്റല്ലേ മാഷേ എന്ത് പറ്റി മാഷേ എന്ത് പറ്റി എന്ത് പറ്റി മാഷേ പറ ഫയൽമാൻ കൊച്ചുകൂട്ടമ്പിള്ള ആൾക്കാരാ ആൾക്കാര് ഒരു പത്തുനൂറ് പേരുണ്ടായിരുന്നു എല്ലാവരുടെയും കയ്യിലായതു എന്നിട്ട് കുറച്ചു സമയം ഞാൻ അടിച്ചു തന്നു പക്ഷെ എന്റെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നല്ലോ ആയുധം പോട്ടെ എന്തിനാ ചീട്ട് കളിക്കണം വെറുതെ തന്നെയായിരിക്കും വെറുതെ അങ്ങനെ ഒരാൾ തല്ലോ മാഷെ ഏ കാര്യം പറ തെളിച്ചു പറ എന്താ ഇനി സത്യം പറയാം പറഞ്ഞോളൂ ഒരു കുഞ്ഞു പോലും ഇങ്ങോട്ട് വരില്ല എടയ്യപ്പാ ആരെയും കൂടെ ഇവിടെ കേട്ടോ എനിക്ക് അയാളുടെ മകൾ അമ്മിണിക്കുട്ടി ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടോളൂ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹിച്ചോളൂ കല്യാണം കഴിച്ചോളൂ പ്രേമിച്ചു പോയത് ഒരു കുറ്റമാണോ ആരും പറഞ്ഞു കുറ്റമാണെന്ന് പ്രേമിച്ചോളൂ എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ഞാൻ അന്യനാട്ടുകാരനല്ലേ അത് പറയരുത് അത് പറയരുത് ഇന്ത്യ മഹാരാജ്യത്തിലെ വോട്ടവകാശമുള്ള പൗരനാണെങ്കിൽ അമ്മിണിക്കുട്ടിയെ കൈ അമ്മിണിക്കുട്ടിയെ നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ കുട്ടമ്പിള്ളയുടെ കാരത്വത്തിനെതിരെ
ഞാൻ ശബ്ദം ഉയർത്തും ആരും ശബ്ദം ഉയർത്തണ്ട ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല സമ്മതിക്കോ ഇല്ല സകാവേ ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ആണോ ഈ മുത്താലം കുന്നിലെ സ്വാതന്ത്ര്യത്തിന് കൊതിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമാണ് കയ്യൂക്ക് കൊണ്ടും അടിതട കൊണ്ടും പ്രശ്നം ഒതുക്കാൻ നോക്കണ്ട പ്രേമിക്കും പ്രേമിക്കും ഇനിയും ഞങ്ങൾ പ്രേമിക്കും ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം അത് കല്യാണം കയ്യൂക്ക് കൊണ്ടും അടിതട കൊണ്ട് പ്രശ്നം ഒതുക്കാൻ നോക്കണ്ട ദിലീപ് കുമാറിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി കുട്ടം പിള്ള ഇംഗ്ലണ്ട് 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 നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കും ഞാൻ പോയിട്ടിപ്പോ അതെ നേരാവേ ഞങ്ങൾ ചീട്ടുകൾ മുടക്കി തന്നിരിക്കുന്നത് ഉടക്കണ്ടട പോയി കളിച്ചോ അല്ല അത് പോയി കളിക്കാം പക്ഷെ വന്നതിനെന്തെങ്കിലും ഫലം വേണം ഇവിടെ ഇവിടെ ആദ്യവും നിന്റെ ഈ ശബ്ദം ഒന്ന് കുറക്കി അതിനുശേഷം എന്താച്ച ഞാൻ ചെയ്തോളാം കേട്ടോ വിടാൻ കൊള്ളത്തില്ലല്ലോ ഗംഭീര ജാഥ പ്രതിഷേധത്തിന്റെ ശംഖനാദം ഗ്രാമാന്തരീക്ഷത്തിൽ അലയടിച്ചു വരികയാണ് നിങ്ങൾ പ്രശ്നം വഷളാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ മിസ്റ്റർ ദിലീപ് കുമാർ സ്വല്പം മനസാക്ഷിയോടുകൂടി സംസാരിക്കണം എങ്ങു നിന്നോ കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി മുത്താരം കുന്നിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒന്നടങ്കം ശബ്ദമുയർത്തുകയാണ് നന്ദി വേണടോ നന്ദി തൽക്കാലത്തെ ആവശ്യത്തിന് ഇതിരിക്കട്ടെ അയ്യോ ഞാനത് വേറൊരു ആവശ്യം വേണ്ട സംസാരിക്കണ്ട ഒന്നും സംസാരിക്കണ്ട വിശ്രമിക്കൂ അയ്യോ ചേട്ടാ നിനക്ക് ഞാനുണ്ടടാ ഈ കെ പി കെ തങ്കപ്പഞ്ചാട്ടനുണ്ടടാ ഈ നാട്ടില് ബഹുജനങ്ങളുണ്ട് കെ പി എ അമ്മണിക്കുട്ടിയെ നീ വിവാഹം കഴിക്കണം ഇല്ലെങ്കിൽ കേൾപ്പിക്കൂ ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും അപ്പുകൂട്ടമ്പിള്ള കണ്ടിട്ടുണ്ടോ വേലുപ്പിള്ള ഫേൽവാനെ ഇല്ല കേട്ടിട്ടേ ഉള്ളൂ ആഹാരം കഴിക്കാം പക്ഷേ അതിനോട് ഭ്രാന്ത് പാടില്ല വേലുപ്പിള്ളിക്ക് പറ്റിയതാ ഈ ഫയൽമാൻമാർക്ക് ബ്രഹ്മചര്യം പോലെ തന്നെ പ്രധാനമാണ് ആഹാരത്തിലുള്ളത് ഇഷ്ടം ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട് എന്ത് ജാഥ മർദ്ദന പ്രതിഷേധ ജാഥ ജാഥ എങ്കിൽ ജാഥ എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് നിരപ്പാക്കും ഒന്ന് ചുമ്മാ ദരിയാശാനെ ശരീരം നോക്കുന്നവർക്ക് സാധാരണ തലച്ചോറ് വർക്ക് ചെയ്യാറില്ല ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം ആശാൻ ജാഥയെ ഒന്ന് നേരിടണം ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം അത് കല്യാണം ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം അത് കല്യാണം ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം അത് ഇത് കല്യാണം ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും 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 പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും ആരാ നിങ്ങളുടെ നേതാവ് നീയാണെന്ന് പറയട തീപ്പരി ഞങ്ങളുടെ നേതാവ് നേതാവ് മുന്നോട്ട് വരട്ടെ അടിയങ്കി വടി വെടിയങ്കി വടി നേതാവ് ധൈര്യത്തി എന്നെ അകത്തരത്തിന് നീ ഇതിവിടെ ഡയറി ഓടി
എന്താ നിങ്ങളെ പ്രശ്നം? പ്രശ്നം നടപ്പില്ല. ഇല്ലേ? ഇല്ല, നടപ്പില്ല. ഉറപ്പാണോ? ഉറപ്പ്. ഉണ്ടാക്കും, ഉണ്ടാക്കും, പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. 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 നിർത്തട. ഇത് വെറുമൊരു സൂചന മാത്രം. ഖരാവോ, സത്യാഗ്രഹം, ദേവതന്ത്രം തുടങ്ങിയ ഞങ്ങളുടെ വിപുലമായ പരിപാടിയിൽ അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ആലോചിച്ച് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. ആലോചിക്കാൻ അധികം സമയമില്ല. ആ ഗുസ്തിക്കാരൻ കൊച്ചുകുട്ടമ്പലയുടെ മകളെ ഒരു കൈമുക്കുള്ളവനെ കല്യാണം കഴിച്ചു കൊടുക്കും. ഈ തീരുമാനത്തിന് മാറ്റമില്ല. ദിലീപൻ കൈയൂക്കില്ലാത്തവനാണെന്ന് ആര് പറഞ്ഞു? എന്നിട്ട് കൈയൂക്കുള്ളവൻ എവിടെ? ആശുപത്രിയിലോ ചുടുകാട്ടിലോ? 50 പേര് വന്നാലും ഒറ്റയ്ക്ക് തല്ലി നേടുന്നവനായ എന്റെ അനന്തരവൻ, അവനായ എന്റെ മോളുടെ ഭർത്താവ്. ആ അനന്തരവനെയും കൂടെ 50 പേരെയും തല്ലി നേടുന്നവനാണ് ഈ അല്ല ദിലീപ് കുമാർ. തെളിയിക്കണം. അയ്യോ, തെളിയിച്ചാൽ? തെളിയിച്ചാൽ പെണ്ണവന്. അപ്പൊ എപ്പ തല്ലണം? തീയതി നിശ്ചയിക്കും. എത്ര പേരെ തല്ലണം? തമ്മിൽ തല്ല് ശാസ്ത്രത്തിൽപ്പെട്ടതല്ല. കരക്കാരുടെയും പ്രമാണിമാരുടെയും സാന്നിധ്യത്തിൽ നേരിട്ട് ശക്തി പരീക്ഷിക്കട്ടെ. ഗുസ്തി, ഗാട്ടാ ഗുസ്തി. ആരോട്? ആശാനോടോ? സിംഹം കുറുനരികളെ നേരിടാറില്ല. ആളും തീയതിയും പുറമേ അറിയിക്കും. ജയ് ഹനുമാൻ. കടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. ഒന്ന് കഥ സമയം. ദിലീപ്, ഹലോ ബൈലോനെ, ഒന്ന് കഥ പറ. ഞാനൊരു മുണ്ടെടുത്തിടത്തുണ്ട്. എന്താ കൊടുത്തിട്ടുണ്ടോ?
തട്ടിക്കളയും കട്ടായം ജയിച്ചല്ലോ ജയിച്ചല്ലോ ദിലീപ് ഫയൽ മാൻ ജയിച്ചല്ലോ വീണല്ലോ വീണല്ലോ അപ്പു കുട്ടം വീണല്ലോ കുട്ടം വില്ല കട്ടാള തട്ടിക്കളയും കട്ടായം അങ്ങോട്ട് ചെല്ലേട്ടാവേ ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ ധൈര്യമായിട്ട് ഞങ്ങളുടെ ഫയൽമാൻ ഗുസ്തിയിൽ ജയിച്ച സ്ഥിതിക്ക് ഇനി കല്യാണത്തിന് വൈകി കൂടാ ജയിച്ചതാണെങ്കിൽ ആരെങ്കിലും തോക്കണ്ടേ അപ്പുകുട്ടൻ ഫയൽമാൻ ചക്ക വെട്ടിട്ടതുപോലെ വീണതോ അത് വീണ് പോയതല്ലേ ആരും വീഴിച്ചതല്ലോ ഫൽഗുനൻ കുറ്റവാളിയല്ലോ ദേവോദരം ഏൽപ്പിച്ച് ഫൽഗുനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചല്ലേ അപ്പോ ജ്യോത്സ്യത്തിൽ തെളിഞ്ഞതോ ജ്യോത്സ്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല വിശ്വസിക്കണ്ട നേരിൽ കാണുന്നത് വിശ്വസിക്കാമല്ലോ ചതിയും വഞ്ചനയും ഇല്ലാതെ മുറപ്രകാരം ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ഫയൽമാൻ എന്റെ ഫയൽമാനെ ഗോദായിൽ മലത്തട്ടെ ആളും തീയതിയും പുറമേ അറിയിക്കും പിടിക്കാം അല്ലെങ്കിൽ ഒഴിയാം അത് ഞാൻ സർവശക്തി ഉപയോഗിച്ച് ഞങ്ങളുടെ ഫയൽമാൻ പിടിക്കും കണ്ടോളാം കണ്ടോളാം കുരുക്ഷേത്രത്തിൽ കണ്ടോളാം 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 കുരുക്ഷേത്രത്തിൽ കണ്ടോളാം 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 കുരുക്ഷേത്രത്തിൽ കണ്ടോളാം